നിന്റെ വായിലൂടെ വരുന്ന പ്രവചന ദൂതുകൾ അവിശ്വാസിയെ വിശ്വാസിയാക്കുകയും വിശ്വാസി താണ നിലവാരത്തിൽ നിന്ന് തകർന്ന നിലവാരത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരുമ്പോൾ നീ പറഞ്ഞു കൊടുക്കേണ്ട നാമം യേശുവിന്റെ നാമം. സിസ്റ്റർ ആശ, രക്ഷിക്കപ്പെട്ട ദൈവ മൈതലേ, നിന്റെ കൂടെ യേശുവുണ്ട്. നമ്മുടെ കുടുംബങ്ങളുടെ അകത്ത് നിലനിൽക്കുന്ന വിടുതൽ വേണമെങ്കിൽ, നിലനിൽക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം വേണമെങ്കിൽ നമ്മൾ അഭിഷേകം പ്രാപിക്കണം. അതായത് നിങ്ങൾ അഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ദൈവദാസനെ നിങ്ങളുടെ ഭവനത്തിൽ അയച്ചാൽ അദ്ദേഹം വന്ന് തിരിച്ചു പോകും. അദ്ദേഹത്തിന് പകരപ്പെട്ട അഭിഷേകം ആ സമയത്ത് റിലീസാകുമ്പോൾ ഭൂതം മാറിപ്പോകും, രോഗം മാറിപ്പോകും. എന്നാൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയി കിട്ടണമെന്നില്ല. ആരെയാണെങ്കിലും പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയി ഒരാളെ കിട്ടുന്നുണ്ട്. നിങ്ങൾ അവൈലബിൾ ആയി കിട്ടുന്ന ആളെ തിരിച്ചറിയണം. ആ വ്യക്തിയുടെ യേശു ഒന്നാമത് ഞാൻ ആരാണെന്ന് അറിയണം, നിങ്ങൾ ആരാണെന്ന് അറിയണം, നിങ്ങളെ വിളിച്ചത് ആരാണെന്ന് അറിയണം, നിങ്ങളുടെ കൂടെ നടക്കുന്ന ആരാണെന്ന് അറിയണം. അങ്ങനെ അറിവ് കിട്ടിയാൽ ആ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിൽക്കുന്ന വിഷയങ്ങളുടെ മേൽ, അഥവാ വ്യക്തികളിലൂടെ പോരാടുന്ന വിഷയങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ നിന്നോട് കോപിക്കുന്ന, നിന്നെ മാനസികമായി തകർക്കുന്ന, വാക്ക് പറയുന്ന, എത്ര വിളിച്ചിട്ടും വരാത്ത, എത്ര ആത്മാവിൽ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടും ആരാധിക്കാത്ത നിന്റെ കുടുംബത്തിന്റെ അകത്തുള്ള ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ ഇന്ന് പകർക്കാരനെ തിരിച്ചറിഞ്ഞ് ബൈബിൾ പറയുന്നു നിങ്ങൾക്ക് പോരാട്ടം ഉണ്ടാകേണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങളുടെ അകത്തുനിന്ന് യേശു പ്രാർത്ഥിച്ച, മനസ്സിലായോ? അവന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ അകത്തായിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തിയെ നോക്കിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്. നിങ്ങൾ പ്രാർത്ഥിച്ച പരാജയപ്പെട്ടു പോകും. നിങ്ങളുടെ അകത്തുനിന്ന് യേശുവിന്റെ ആത്മാവ് ചിലത് അറക്കും, ചിലത് കത്തിക്കും.
അധികാരം വെളിപ്പെട്ടാൽ ഇത് മൂന്നും നടക്കും. ഇന്ന് മഴക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളേ പിശാചൻ കെട്ടിയത് എത്ര വർഷത്തെ കെട്ടാണെങ്കിലും അധികാരമുള്ളവൻ ഇന്ന് പുറത്തല്ല, രക്ഷിക്കപ്പെട്ടവന്റെ അകത്ത വിശ്വസിക്കുന്ന ദൈവമക്കളുടെ അകത്ത. ഇന്നുവരെ നീ കേട്ടത് നിനക്ക് നേരെ പറയുന്ന വാക്കുകളുള്ള വ്യക്തിയാണെങ്കിൽ, നിനക്ക് നേരെ പറയുന്ന വ്യക്തിയിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ ആത്മാവിനെ നീ തിരിച്ചറിഞ്ഞിട്ട് കുടുംബത്തിന്റെ അകത്ത് നേണ്ടുവന്ന ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്ന് പൊട്ടാൻ പോകും. പൊട്ടി മാറിയിരിക്കും. കുടുംബം, ശിവന്റെ കുടുംബം, ശിവന്റെ കുടുംബം. ഒരു പെൺതലമോ, ഒരു പെൺതലമോ, അല്ലെങ്കിൽ ഒരു പെൺതലമുറ കാണി പെൺതലമോ നിങ്ങളുടെ കുഞ്ഞിനെ പുറത്തു വരുന്നതിന് മുമ്പ് ലേബർ റൂം വെച്ച് തകർത്ത് കളയാൻ ദുഷ്ടൻ ശ്രമിച്ചത് ഇന്ന് ജീവനോട് ഇരിക്കുന്ന ഒരു അത്ഭുതം. അത്ഭുതം വന്നേ ശിവനിക്ക് വന്നേ. ആലലൂയ, ആലലൂയ. ഈ പറയുന്ന ആൾ വല്ല ആളായിട്ടല്ല ഞാൻ, യേശു ജീവനോട് ആത്മീയ ആരാധനയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ ചൂട് പിടിക്കേണ്ട സമയമായിട്ടുള്ളൂ. ശിവന്റെ കുഞ്ഞ് ഈ ഒരു പെൺകുട്ടിയെ ഞാൻ കാണിച്ചത് ഒരു മകൾ അല്ലേ, മോളല്ലേ. ആ ശിവൻ എന്നെ പരിചയമുണ്ടോ, ഞാനിവിടെ വന്നിട്ടുണ്ടോ അറിയില്ല. ഇത് യേശു ജീവനോട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആത്മീയ മണ്ഡലത്തിൽ നീ ചൂട് പിടിക്കാതെ കിടക്കുന്നതുകൊണ്ട് നിന്റെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ആ പരിശുദ്ധനോട് നിന്റെ പേര് വിളിച്ച് എന്ത് കാര്യം പറയുക. നിന്റെ കുഞ്ഞിനെ ജീവനോടിരിക്കുന്ന ഒരു അത്ഭുതമാണ്. പ്രസവം കുറിക്കുന്നുള്ളിൽ അതിന്റെ ശവം പുറത്തു കൊണ്ടുവരുമ്പോൾ കുട്ടൻ പ്രാർത്ഥിക്കപ്പോ ഒരു പ്രാർത്ഥനയെ 33 കോടി ദൈവങ്ങളുള്ള ഇന്ത്യ യഹൂദിയ നാട്ടിൽ പിറന്ന യേശുവിനെ ഞാൻ പ്രസംഗിക്കാൻ കാരണം. കിലോമീറ്ററുകൾക്കും മൈലുകൾക്കും ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറമുള്ള യേശുവിനെ ഞാൻ പ്രസംഗിക്കാൻ കാരണം. ശിവ, ഞാൻ വിളിച്ചപ്പോൾ പ്രാർത്ഥന മുറിയിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ജനിച്ച് കഴിഞ്ഞ് കുറച്ച് പ്രായമായിട്ടുള്ള മനസ്സിലായ എനിക്ക് എപ്പിലെപ്സിയുടെ അസുഖം ഉണ്ടായിരുന്നു, അപസ്മാര രോഗം ഉണ്ടായിരുന്നു. അപസ്മാര രോഗം നിമിത്തം എന്റെ നാവൊക്കെ തടിച്ചതായിരുന്നു. 17 വർഷം ശ്രീശ്ര മെഡിക്കൽ സെന്ററിൽ മരുന്ന് കഴിച്ച വ്യക്തിയായിരുന്നു ഞാൻ. ഡോക്ടർ സഞ്ജീവ് എന്ന് പറഞ്ഞ ന്യൂറോ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു എന്നെ നോക്കിയത്. ഒരിക്കലും മരുന്ന് നിർത്താൻ പാടില്ലെന്ന് ഡോക്ടർമാർ വിധിച്ച സ്ഥാനത്ത് ഇടയ്ക്കിടയ്ക്ക് വിക്കി വരുന്ന എന്നെ രക്ഷിക്കപ്പെട്ടെന്നു രാത്രിയിൽ
ഞാൻ കർത്താവിനോട് പറഞ്ഞു എന്റെ അന്തരാത്മാവിൽ പറയുക എന്റെ അടിപ്പുണരാൻ സൗഖ്യം എന്ന് തോന്നൽ അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയും ഈ കഴിഞ്ഞ സമയത്ത് ഈ നാവ് എടുത്തൊടിക്കുന്നത് മാത്രമല്ല പറഞ്ഞപ്പോ ഇന്നലെ 14 വർഷം കഴിഞ്ഞ പുറകിൽ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന യേശു ആയതുകൊണ്ടാണ് ഈ ബൈബിളിനെടുക്കാൻ ില്ലല്ലോ പിടിക്കാൻ പോവാന്തം വരാറായി ഞാൻ പോകാറായി പാട്ടുകാരൻ ചുമ്മാ പറഞ്ഞ അനുഭവം തിരിച്ചറിഞ്ഞ് നീ പാടുവാൻ നിന്റെ വാഗോണ്ട് വരുന്നത് ശാപമാക്കായിരിക്കത്തില്ല നിന്റെ വായിൽ വരുന്നത് തമ്പുരാനെ കുറിച്ചുള്ള വാക്കായിരിക്കും ഇന്ന് മഴക്കാലം നീ വിട്ടേച്ചു പോകുന്നതിനേക്കാൾ
മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെ. ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരം എന്നൊരു വിഷയമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നടുവിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് പോകാനല്ല, അധികാരമുള്ളവരെ കുറിച്ച് പറയുമ്പോൾ ഇതുവരെ നിന്നെ കുടുംബത്തിന് മേലിൽ കുട്ടൻ സിംഹം പോലെ എന്ന് വിചാരിച്ച്, അടർന്ന സിംഹം പോലെ എന്ന് വിചാരിച്ച് നിന്നെ ഭയപ്പെടുത്തിയ മണ്ഡലം, നിന്റെ അകത്ത് വന്ന യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തെ നീ തിരിച്ചറിഞ്ഞ് വാ കൊണ്ട് സ്തോത്രം പറയുന്ന മാത്രം നിന്റെ മേൽ കൈമാറിയ മുദ്രാമുദ്ര അധികാരത്തിന്റെയും നിന്റെ കയ്യിൽ തന്നെ വചനമെന്ന വാ ഉപയോഗിച്ച് നിന്നിലുള്ള തന്നെ പുറത്താക്കുക. ഈ ഈ ദേശത്ത് വരാതെ വണ്ണം കടലിന്റെ ശക്തികൾ തന്നെ അഥവാ പ്രകൃതിയുമായ ശക്തികൾ തന്നെ ഈ യാത്രയിൽ അവരെ വെല്ലുവിളിച്ചതാണ്. നമ്മുടെ യേശുവിന്റെ പ്രത്യേകത ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ മാത്രമല്ല, ദൂരെയുള്ള വ്യക്തികളെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ മാത്രമല്ല, കിലോമീറ്ററുകൾക്ക് വിടുതൽ കൊടുക്കുന്ന ദൈവദാസന്മാരുടെ ആത്മാവ് ഇടപെടുന്നത് ദൈവദാസന്റെ ഭാഷയല്ല,
എന്നാൽ കഴിഞ്ഞ 72 മണിക്കൂറുകൾക്ക് മുമ്പ് എന്റെ മേലൊരു ദർശനം വന്നു.
എന്നെ പകർത്താനും പാരമ്പര്യവും പലതരത്തിലുള്ള എക്സ്പീരിയൻസ് പറയുമ്പോ എക്സ്പീരിയൻസ് മാറ്റി വെച്ചിട്ട് ആത്മമണ്ഡലത്തിലേക്ക് കർത്താവ് പാചകത്തോടെ മനസ്സ് ചേർത്താൻ തയ്യാറാണെങ്കിൽ ഒരു വലിയ യുവാക്കൾ ആത്മമണ്ഡലത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ നിന്റെ കുടുംബത്തിന്റെ നിന്റെ അധ്യായത്തിൽ പത്രോസ് ഈ മുകളിലോട്ട് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പറയാ നിന്നെ തേടി മൂന്ന് പുരുഷന്മാർ വരുന്നുണ്ട്. അവരെ സംശയിക്കാതെ അവരോട് പോണം. ഞാൻ ഈ ഭാഗമെല്ലാം വായിക്കുമ്പോൾ സംസാരിക്കുന്ന നമ്മളോട് കൂടെ നടക്കുന്ന ആത്മാവ് ശബ്ദിക്കുന്നവനാണ്. മൂന്നുമാനല്ല പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. നിങ്ങളുടെ കുടുംബത്തില് ദൈവത്തിന്റെ പദ്ധതി അധികമായി നടക്കാൻ പോകുന്നു. ചന്ദ്രബോസ് എന്ന് പറയുന്ന നിങ്ങളുടെ കുടുംബത്തിൽ സഹോദരൻ കൊച്ചി മെട്രോ ഒരു സൈറ്റുമായി ബന്ധപ്പെടുന്ന ഹർത്താവേ
നമ്മുടെ വചനത്തിന്റെ ശുശ്രൂഷ, വചനത്തിന്റെ അഭിഷേകം ഇവിടെ വന്ന സകലരോട് ആത്മ ഇടപെട്ടു. അതിൽ ഗതദേശം പൊട്ടതേ ഉള്ളൂ, ബാക്കി ഇറങ്ങതേ ഉള്ളൂ. വിനോദിനെ ദൈവത്തിനറിയാം കേട്ടോ. ഇത് വന്ന പ്രവാചകൻ വലിയ ആളായിട്ടല്ല, വലിയൊരു പ്രവാചകനകത്ത് വന്നുകൊണ്ടാണ്. വലിയൊരു അപ്പോസ്തലൻ, വലിയ പ്രവാചകൻ, വലിയ സുവിശേഷകൻ, വലിയ വലിയ ഉപദേശകനാണ്. വന്നത് ദൈവാത്മാവ് അയച്ചിട്ട് വന്നതാ, അത് ദൈവാത്മാവ് ഉള്ളിലുള്ളതുകൊണ്ടാ. ചില കുടുംബത്തിന്റെ അകത്തുള്ള ദൈവത്തിന് പറയാൻ, കുടുംബത്തിന്റെ അകത്തുള്ള പ്രത്യേക വിഷയങ്ങളെ ദുഷ്ടന്റെ പദ്ധതി പൊളിക്കാനുള്ള പറഞ്ഞ പേരാണ്ടേ ആത്മാവ്. പേരെന്താ പറഞ്ഞേ? പുള്ളി എന്ത് ചെയ്യുവാണ്ടോ? എല്ലാ ഈ സത്യമാണ് കർത്താവ്. ഇദ്ദേഹത്തിന്റെ പേര്, അഞ്ചു മാസം കഴിഞ്ഞ തലമുറ, ഇദ്ദേഹത്തിന്റെ ജോലി, ഇദ്ദേഹത്തിന്റെ അനിയൻ എവിടാ, ഇതൊക്കെ എന്തിനാ പറഞ്ഞറിയോ? വിനോദിന്റെ പേര് വിനോദ്. എന്നെ ആക്കിയത് കെ എസ് ആർ ടി സി എന്നാണ് അല്ലേ? അവിടാണല്ലോ ജോലി, മെക്കാനിക്ക. എന്തിനാ ഭക്ഷണം പറഞ്ഞറിയോ? നീ ആയിരിക്കുന്ന ഫീൽഡിൽ ദൈവാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ചില സുഹൃത്തുക്കളെ യേശുവിനെ കൊണ്ടുവരുവാണ്, ചില ആളുകളെ കൂട്ടമായി കൊണ്ടുവരുവാണ്. പക്ഷുതന്മ ആഗ്രഹിക്കുന്ന ചില കുടുംബങ്ങളിലത്തെ മദ്യപാനത്തിൽ കുടുങ്ങി കിടക്കുന്നവർ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ അകന്ന് കിടക്കുന്ന ചില കുടുംബത്തിന്റെ അകത്തുള്ള ചില കൂട്ടുകാരെ, ചില സ്പിരിച്വൽ കുടുംബം കാരണമാണ് നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെ കുടുംബത്തിലേക്ക് താമസിച്ചിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ബന്ധം അകന്നുകൊണ്ടിരിക്കുന്ന ചിലരെ പക്ഷുതന്മാരെ കൊണ്ടുവരുവാൻ. Thank you.
Sister Asha, let's see your